ഹലോ, വെൽക്കം ബാക്ക് ടു സുത്തൂസ് വേൾഡ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് റവ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ അപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ ഉണ്ടാക്കാനാണെങ്കിലോ വളരെ ഈസിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, ഫസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണിൽ ഓളെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ആയിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അളവ് നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി അല്ലെങ്കിൽ നമുക്കിതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരവിയതും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഇതിലേക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇവയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇത് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുത്ത ശേഷം 1/2 ടീസ്പൂണ് ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വീണ്ടും വീണ്ടും ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ തന്നെ നമുക്കിത് അരച്ചെടുക്കാവുന്നതാണ്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. പിന്നെ ഈസ്റ്റ് ചേർത്ത് കൊടുത്തതിന് പകരം നമുക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഈസ്റ്റൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. സമയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ടൈം വെച്ചതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനൊരു 10 മിനിറ്റോളം തന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ തന്നെ ഇത് നല്ലതുപോലെ പൊങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അപ്പം ചുട്ടെടുക്കാനുള്ള ബാറ്ററൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ചൂടായി വന്ന ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോ തവിയായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ മേലെ ചെറുതായിട്ട് ബബിൾസൊക്കെ ഒന്ന് പൊന്തി വരുന്ന ടൈമിൽ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ബബിൾസൊക്കെ പൊന്തി വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മളത് ബബിൾസ് പൊന്തി വന്ന ശേഷം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഒഴിച്ചു കൊടുത്ത അപ്പൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണെന്നുള്ളത്. ഇനി നമുക്കിത് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതുമായ റവ അപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ വേറൊരു കറിയുടെ ആവശ്യമൊന്നുമില്ല. എന്നാൽ തന്നെ കറി ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റി തന്നെയാണ്. ഇത് നമുക്ക് ഡിന്നർ ആയിട്ടും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ആർക്കും ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമുക്ക് പൊട്ടിപ്പോകുമെന്നുള്ള പേടിയൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഏറെ ഇഷ്ടമാവുന്ന ഈ ഒരപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിലൂടെ വന്ന് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാ.